ഫ്രൈഡേ ആണ് സാറിന്റെ ഒരു ജീവിതം മാറി മറിഞ്ഞു എന്ന് പറയുന്നത്. ഫ്രൈഡേ എക്സാമിനേഷൻ കഴിഞ്ഞു ആൻഡ് മൺഡേ ഐ ജോയിൻ ഫോർ ഡ്യൂട്ടി. കായിക എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ പക്ക പുലിമുരുകൻ നെഗറ്റീവ് ക്യാരക്ടർ. എപ്പോഴും എനിക്ക് ത്രില്ല് വരുന്നത് ചെയ്യാത്തൊരു ക്യാരക്ടർ ഏതോ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ ലൈക്ക് ക്യാരക്ടേഴ്സ് ഡൂയിങ് ക്യാരക്ടേഴ്സ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. ഹായ് ഹലോ, വെൽക്കം ടു ഷൂട്ട് ആൻഡ് ഷോർട്സ്. ഇന്ന് ഷൂട്ട് ആൻഡ് ഷോർട്സിലെ എൻ്റെ കൂടെയുള്ള ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു ആക്ടർ. ആ ആക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഏത് ക്യാരക്ടർ ചെയ്താലും അദ്ദേഹം ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. വെൽക്കം സുധീർ കരമന. ഹായ് സാർ, സുഖമാണ്? അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ടൂ മെൻ എന്ന് പറയുന്ന സിനിമയുടെ യുവയിലെ അജ്മാൻ ലൊക്കേഷനിലാണ്. അപ്പൊ ഇതിൽ സാറിന്റെ ഒരു സർപ്രൈസ് ക്യാരക്ടർ എന്താണെന്ന് അറിയാൻ ഞാനും ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ വരുമ്പോൾ. സാർ, ഇതിലെ ക്യാരക്ടറിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഷൂട്ടിങ് ഗൾഫിലേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ. കാരണം കോവിഡും പ്രതിസന്ധിയും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും സത്യത്തിൽ മലയാള സിനിമ വ്യവസായം തന്നെ ഉണർന്ന് നിൽക്കുന്നൊരു സമയം. തിയേറ്ററൊക്കെ ഡി ഗ്രൂപ്പിന്റെ പടം. ഡി ഗ്രൂപ്പ് ഞാൻ മനസ്സിലായി ത്രീ ഡി എന്ന് പറഞ്ഞ സുഹൃത്തായ ശ്രീ ഡാർവിൻ ആണ് ഇതിന്റെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ധോണിയും ഡാനിയും കൂടെ ചേർന്നുള്ള മക്കൾ, അവർ രണ്ടു മക്കളാണ്. അങ്ങനെ വരുന്ന ഒരു പ്രൊഡക്ഷൻ ടൂ മെൻ എന്ന് പറയുന്ന, വളരെ എനിക്കിഷ്ടമുള്ള ശ്രീ എം എ നിഷാദും ഇർഷാദും ആയ ടൂ മെൻ വരുന്ന ഒരു പ്രോജക്റ്റ്. അതിൽ കുഞ്ഞിക്ക എന്ന് പറയുന്ന ക്യാരക്ടർ ഗൾഫിൽ വന്ന്, ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി കുടുംബത്തെ നോക്കുന്ന സത്യസന്ധനായ ഒരു ക്യാരക്ടർ, വിച്ച് ഐ ഓൾവേസ് ലവ് ആൻഡ് ഐ എൻജോയ്. ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്യുന്ന എനിക്ക് സത്യത്തിൽ ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിയ ആണ്. ബിക്കോസ് ഐ വാസ് ഇൻ ഗൾഫ് ഓൾമോസ്റ്റ് 20 to 25 ഇയേഴ്സ് ബാക്ക്. കായികയിൽ നിന്ന് കുഞ്ഞിക്കയിൽ എത്തി നിൽക്കുമ്പോൾ ഹൗ ഡു യു ഫീൽ നൗ? രണ്ടും രണ്ടാണ്. കായിക എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ പക്ക പുലിമുരുകൻ നെഗറ്റീവ് ക്യാരക്ടർ. കുഞ്ഞിക്ക എന്ന് പറയുന്നത് വളരെ സത്യസന്ധനായ, കുടുംബത്തിന് വേണ്ടിയും സുഹൃത്തുക്കൾക്ക് വേണ്ടിയും സുഹൃത്തുക്കളുടെ ഉന്നമനത്തിന് വേണ്ടിയും ഒക്കെ പ്രവർത്തിക്കുന്ന കുഞ്ഞിക്കയുടെ ക്യാരക്ടർ. അപ്പൊ അതുകൊണ്ട് വളരെയധികം സന്തോഷത്തിന്റെ നല്ല തിരക്കാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സിനിമാ വ്യവസായം ഒന്ന് തുടർന്ന് പ്രവർത്തിച്ചു തുടങ്ങിയതോടെ തിരക്കാണ്. അതുകൊണ്ട് രണ്ടു ദിവസം കൊണ്ട് തന്നെ നല്ല ബിസി ആയിട്ട് നമ്മൾ അവിടുത്തെ പ്രോജക്ട് തീർത്ത് ഞാൻ പോവുകയാണ്. ഐ എം വെരി ഹാപ്പി ദാറ്റ് ആഫ്റ്റർ 1.5 ഇയേഴ്സ് ഐ എം ബാക്ക് ഇൻ ഗൾഫ്. തിയേറ്ററൊക്കെ തുറക്കാൻ പോകുന്ന കോവിഡിന്റെ ഒരു പ്രതിസന്ധികളിലായിരുന്ന സമയത്ത് സാറിന് സിനിമാ ഇൻഡസ്ട്രിയെ കുറിച്ച് എന്താണ് ആ ഒരു സമയത്ത് തോന്നിയത്? സാറിന്റെ ഒരു ഫീൽ എന്തായിരുന്നു? അല്ല, സിനിമാ വ്യവസായത്തെ കുറിച്ചുള്ളത് വെച്ചാൽ, സിനിമാ വ്യവസായം എന്ന് പറയുന്നത് അപരപാളികൾ എന്ന് പറയുന്ന ആൾക്കാർ കാണുമ്പോൾ ഉള്ള ഒരു ഒരു ആംബിയൻസ് ഉണ്ടല്ലോ. അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുടെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച ഒരു കാലഘട്ടം. പലപ്പോഴും സിനിമ ഷൂട്ടുകൾ പലപ്പോഴും നടക്കുന്നുണ്ടായിരുന്നു, പക്ഷെ സിനിമ പ്രദർശനം എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെ ഉണർവ് വന്നു കഴിഞ്ഞു. സിനിമ വ്യവസായം എന്ന് പറഞ്ഞാൽ ഓരോ കാലത്തിനനുസൃതമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ സിനിമയിൽ നിന്നും ചെറിയ ടി വിയിലേക്ക് വന്നു, അതിൽ നിന്നും മാറി ഇപ്പം അത് ഒ ടി ടി പ്ലാറ്റ്ഫോം കൂടെ വരുന്നു, കുറച്ചുകൂടെ വിശാലമാകുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക്. ബട്ട് ദാറ്റ് വിൽ നെവർ എഫക്ട് തിയേറ്റർ ഷോസ്. തിയേറ്റർ ഷോസിന് ഒരിക്കലും ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം വിൽ നെവർ ഡിസ്റ്റർബ് എന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. സാർ, അതാണ് ഞാൻ എൻ്റെയൊക്കെ കുട്ടിക്കാലത്താണെങ്കിലും ഞാനൊക്കെ കോളേജിലൊക്കെ ആണെങ്കിലും ക്ലാസ് കെട്ടിയിട്ട് ഒരുപാട് സിനിമ കാണുന്നുണ്ട്. തിയേറ്ററിൽ കാണുന്ന, അല്ലെങ്കിൽ നമ്മളൊരു ആക്ടർ അല്ലെങ്കിൽ ഒരു ആക്ട്രസ് വരുമ്പോൾ കൈയടിച്ച് കാണുന്ന സിനിമ, അതൊരു ഡിഫറെൻറ്റ് ഫീലാണല്ലേ സാർ? അപ്പോൾ ഒ ടി ടിയിലേക്ക് വാങ്ങുമ്പോൾ ഒ ടി ടി ഒരിക്കലും മോശമാണെന്നുള്ളൊരു കാഴ്ചപ്പാടല്ലേ സാർ? അപ്പോൾ തിയേറ്ററിൽ കാണുന്നവർ നമുക്കെല്ലാം കിട്ടുന്ന ഒരു ഡിഫറെൻറ്റ് ഫീൽ തന്നെയാണല്ലേ? അതെ, തീർച്ചയായിട്ടും. തിയേറ്റർ എന്ന് പറയുന്നത് അതൊരു വേറൊരു എൻറ്റിറ്റിയാണ്. അതെ, ഒരു മാസ്. വൈ നമ്മൾ പറയുന്നത് എന്താണ്, സിനിമയെ കുറിച്ച് പറയുന്നത് എന്താണ്, മാസ് മീഡിയ തന്നെയല്ലേ യൂസ് ദ വേർഡ് മാസ് മീഡിയ. അത് അത്രയ്ക്കും സത്യസന്ധമായ ഒരു മീഡിയയാണ്. കാരണം എല്ലാവരും ഒന്നിച്ചിരുന്ന് കാണുന്ന, നൂറുകണക്കിന് ആൾക്കാർ ഒന്നിച്ചിരുന്ന് ഒരു ഇടത്തിലേക്ക് കേന്ദ്രീകരിച്ച് നോക്കുക എന്ന് പറയുന്നതിന് ഒരു വലിയ ഇതല്ല. സിനിമയ്ക്ക് മാത്രം അവകാശപ്പെട്ടത്. അതുപോലെ തന്നെ അത് അല്ലെങ്കിൽ നമ്മൾ അടുത്ത എന്താ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നത് എന്താണ്, സിനിമ, ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ്, കായികം, പിന്നെ രാഷ്ട്രീയം, ഇത് മൂന്നിനും മാത്രം അവകാശപ്പെടാവുന്ന ചില കാര്യങ്ങളുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ ഒരു. അതുകൊണ്ട് ഒരിക്കലും തിയേറ്ററിൽ ഒരിക്കലും അതിൻ്റെ ആംബിയൻസ് ഒന്നും ഒരിക്കലും കുറയാൻ, എത്ര പ്രതിസന്ധികൾ വന്നാലും നമ്മൾ അതൊക്കെ റിക്കവർ ചെയ്ത് മുന്നോട്ട് പോകും. പുതിയ മേഖലകൾ തുറക്കപ്പെടും, ഇനിയും വന്നേക്കാം, ഇനിയും വന്നേക്കാം. ബട്ട് ദാറ്റ് ഈസ് നോട്ട് നോ ഗോയിങ് ടു എഫക്ട് ദി തിയേറ്റർ. ഓക്കെ, ഐ അണ്ടർസ്റ്റുഡ് സാർ. സാറിൻ്റെ ഒരു ഫ്രൈഡേ ആണ് സാറിൻ്റെ ഒരു ജീവിതം മാറി മറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ശരിയാണോ സാർ? സാറിന് സാർ പഠിച്ചിറങ്ങിയതിന് ശേഷം ജോഗ്രഫിയാണ് പഠിച്ചത്. അധ്യാപകൻ എന്ന നിലയിലാണ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അച്ഛന് ഓൾറെഡി പാരമ്പര്യമായിട്ട് ആക്ടിങ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്. അപ്പോൾ ഒരു ഫ്രൈഡേയിലൂടെ സാറ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ടാണോ ജോലിക്ക് കയറുന്നത്? ഞാൻ കേട്ടതാണ്, സത്യമാണെന്ന് അറിയില്ല.
ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫ്രൈഡേ എക്സാമിനേഷൻ കഴിഞ്ഞു, ഓക്കേ, സാറ്റർഡേ സൺഡേ വാസ് നോർമലി എ ഹോളിഡേ, അബ്സല്യൂട്ട്ലി, ആൻഡ് മൺഡേ ഐ ജോയിൻ ഫോർ ഡ്യൂട്ടി, ഓക്കേ. അപ്പോൾ രണ്ട് ദിവസം പോലും റെസ്റ്റ് എടുക്കാതെ എനിക്ക് ജോലിക്ക് കയറാൻ പറ്റിയ, അത് ബിക്കോസ് ഓഫ് മൈ സബ്ജക്ട്, എസ്പെഷ്യലി ബിക്കോസ് ഓഫ് മൈ സബ്ജക്ട്. ഓക്കേ, അങ്ങനെ എനിക്ക് ജോലി കിട്ടിയിരുന്നു. അതിനുശേഷം ജോലിയിൽ തുടരുന്നു, അതിനോടൊപ്പം കലയും കൊണ്ടുപോകുന്നു. ആൻഡ് ഐ ആം ഗോയിങ് ഫോർ വി ആർ എസ് എടുത്തുകൊണ്ട് ഐ ആം വർക്കിംഗ് ഇൻ ഫിലിം ഇൻഡസ്ട്രി ഫുൾ ടൈം വിത്തിൻ a few months. Okay, Trivandrum oru school principal ayirunnu sir, appo full VRS edutte acting concentrate cheyanalle sir, appo enna oru chodyam illa, I am going for okay sir, ippo iduvare oru vaada kadapathrangal cheythu, aa kadapathrangalukku sir cheythathellam njan ende interview il soochipicha pole enna tottathellam ponnaanu sir inde oru vyaktithvam sir prove cheyitha oru actor aanu, appo inni sirne oru dream destination allengil inni enikku aagraham ulla oru character ennullathu ullinte ullil undo? ഒരിക്കലും അങ്ങനെ നോക്കില്ല, ഇല്ല എന്ന് പറയാൻ കഴിയാം. എപ്പോഴും എനിക്ക് ത്രില്ല് വരുന്നത് ചെയ്യാത്തൊരു ക്യാരക്ടർ ഏതോ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ചെയ്യാത്തൊരു ക്യാരക്ടർ ചെയ്യുക എന്ന് മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരുപാട് പടം ചെയ്തു എന്നുള്ളൊരു സത്യമാണ്. ഈ ഓരോ പടത്തിൽ പോകുമ്പോഴും, ഈ പടത്തിന് വരുമ്പോഴും, ഫസ്റ്റ് ഡേ വെൻ ഐ ആം ടു ദ ലൊക്കേഷൻ ഐ ബി ഓൺ ടൈം, ആൻഡ് അതെന്റെ ആദ്യത്തെ പടം ചെയ്യുന്ന അതേ സീരിയസ്നെസ്സോടെ ആയിരിക്കും ഐ ബി ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാമറ ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഡയറക്ടർ. ഓക്കെ, അങ്ങനെ ഞാൻ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് നീ എത്ര പടം ചെയ്താലും ആ എല്ലാ പടവും എനിക്ക് ക്രേസ് തന്നെയായിരിക്കും. ഞാൻ ഇവിടെ ലൊക്കേഷനിൽ വന്ന് സാറിനെ ഒബ്സർവ് ചെയ്ത് വേറൊരു കാര്യമുണ്ട് സാർ, സ്ക്രിപ്റ്റ് റീഡ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് റീഡ് ചെയ്യുന്നല്ലേ, അപ്പോൾ ഓരോ സിനിമയും സാറ് ഓരോ കഥാപാത്രവും അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണല്ലോ. ഞാൻ കപ്പലിട്ട് തിരുന്ന ലാഘവത്തോടെ ഒരിക്കലും ക്യാമറ ഏറ്റവും കൂടുതൽ പേടിക്കുകയും ഭയക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, അതുകൊണ്ട് കപ്പലിട്ട് തിന്നുന്ന ലാഘവത്തോടെ ഞാൻ ഒരിക്കലും ഒരു സ്ക്രിപ്റ്റിനെയോ ഒരു കഥാപാത്രത്തെയോ സമീപിച്ചിട്ടില്ല. ഓക്കെ, സാറിൻ്റെ പുതിയ പ്രോജക്ടിൻ്റെ വിശേഷങ്ങൾ എൻ്റെ ഓഡിയൻസിന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സാറിൻ്റെ പുതിയ പ്രോജക്ടുകൾ ഏതൊക്കെയാണ്? പ്രോജക്ട്സ് നല്ല മൂന്നാല് പ്രോജക്ട്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഇമീഡിയറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് കടുവ പ്രോജക്ട് തീരാനുണ്ട്, ശ്രീ ഷാജി കൈലാസിൻ്റെ പ്രോജക്ട് തീരാനുണ്ട്. ഓക്കെ, വേറെ വലിയ ബിഗ് പ്രോജക്ട്സ് രണ്ടു തന്നെ വിളിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇനിയിപ്പോൾ മറ്റന്നാ ജോയിൻ ചെയ്യുന്നത് കാസർഗോഡുള്ള ഓങ്കാര എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റാണ്. ഓക്കെ, മധുബാൻ ഓങ്കാര പറഞ്ഞിട്ട് മധുബാന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. ഇങ്ങനെ മറ്റൊരു സെറ്റിലേക്കുള്ള നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ പറഞ്ഞിട്ട് ഉള്ളത് കൂടെ എന്തായാലും ഞാൻ അങ്ങനെ മീ ഓൾസോ സാർ, കാരണം സാറിൻ്റെ എന്ന് നിന്റെ മൂജിന് ആർ എസ് ഫിമിൽ ഡയറക്ട് ചെയ്ത ശാരദാമ്പഴം എന്ന് പറയുന്ന ഒരു ഗാനം ഉണ്ടല്ലോ ലേഡി ക്യാരക്ടർ സാർ ചെയ്തത്, പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. സാറിൻ്റെ ഓരോ സിനിമകളും ഇഷ്ടപ്പെടുന്ന ഒരു ആങ്കറും കൂടെയാണ്. ഷൂട്ട് ആൻഡ് ഷോർട്സിൽ ഇന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗസ്റ്റ് സുധീർ കരമന സാറായിരുന്നു. അപ്പോൾ സുധീർ കരമന എന്ന് പറയുന്ന ഒരു ആക്ടറിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു അല്ലേ? അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഓരോ സിനിമകളാണ്. ഓരോ ക്യാരക്ടറും അത്രത്തോളം ഡെഡിക്കേഷൻ ആയിട്ട് ചെയ്യണം. ഇത്രയും സമയം ബെറ്റർ മീഡിയ എന്ന് പറയുന്ന ചാനലിലെ ഷോർട്ട് ആൻഡ് ഷോർട്സിന് വേണ്ടി സംസാരിച്ചതിലും വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി ചെലവാക്കിയതിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ബെറ്റർ മീഡിയയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും.